കേരള വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മഴക്കാലത്തും ഇത്ര മഴ ലഭിച്ചു എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിയാറുണ്ട്, അല്ലെങ്കിൽ ടി വി ന്യൂസ് വഴി അറിയാറുണ്ട്. എങ്ങനെയാണ് അവർ ഈ മഴ അളന്ന് തിട്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അധികം ആർക്കും അറിയാത്ത ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതാണ് മഴ മാപിനി അഥവാ റെയിൻ ഗേജ് എന്ന് പറയും. പലതരത്തിലുള്ള മഴമാപിനികളുണ്ട്, പക്ഷെ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മെഷറിംഗ് സിലിണ്ടർ റെയിൻ ഗേജ് ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റെയിൻ ഗേജ്. പ്രധാനമായിട്ട് ഇതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ഫണല് പോലെ ഇരിക്കുന്ന ഭാഗമാണിത്. ഇതുവഴിയാണ് മഴവെള്ളം അകത്തേക്ക് എത്തുന്നത്. ഏറ്റവും പുറമേ കാണുന്നൊരു വലിയ സിലിണ്ടർ ഭാഗം നിങ്ങൾ കാണുന്നില്ലേ, ആ സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ കാണുന്ന ബോട്ടിലിൻ്റെ ഷേപ്പുള്ള വേറൊരു സിലിണ്ടർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫണല് വഴി ഈ അകത്തിരിക്കുന്ന സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം എത്തുന്നത്, വെള്ളം അവിടെ ശേഖരിക്കുകയാണ്. ഇങ്ങനെ മഴമാപിനിയുടെ അകത്തേക്ക് നമ്മൾ മഴ പെയ്യുന്ന സമയത്തുള്ള വെള്ളം എത്തിപ്പെടുന്നു. അതിനുശേഷം നമ്മളിപ്പം എല്ലാ 24 മണിക്കൂർ കൂടുമ്പോഴുമാണ് ഇതിൻ്റെ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിന് അകത്തേക്ക് വീണ വെള്ളം അത് നമ്മൾ വേറൊരു മെഷറിംഗ് ഗേജിലേക്ക് ഒഴിച്ചു നോക്കും. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മെഷറിംഗ് ഗേജ് എന്ന് പറയുന്ന പാത്രം. അപ്പോൾ ഈ മെഷറിംഗ് ഗേജിൽ ഓരോ യൂണിറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെഷറിംഗ് ഗേജിൽ 10 mm വരെയാണ് അതിൻ്റെ മാക്സിമം മെഷറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെയിൻ ഗേജിൽ വീഴുന്ന വെള്ളം ഈ മെഷറിംഗ് ഗേജിലേക്ക് ഒഴിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മഴ ലഭിച്ചു എന്ന്. ഇങ്ങനെയാണ് നമ്മൾ മഴമാപിനി വഴി മഴയുടെ അളവ് രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ മഴമാപിനി നമ്മൾ തുറസ്സായ ഏതെങ്കിലും സ്ഥലത്ത് വേണം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് മരമോ ബിൽഡിങ്ങോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്. എങ്കിൽ മാത്രമേ മഴവെള്ളം നേരിട്ട് റെയിൻ ഗേജിലേക്ക് എത്തി നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിലേക്ക് വീഴുന്ന വെള്ളത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.